പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഏപ്രിൽ 12 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കും. കരട് നിയമത്തിന് അംഗീകാരം. റമദാൻ QNCC വാക്സിൻ എടുക്കുന്നതിന്റെ സമയം പ്രഖ്യാപിച്ച് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. റമദാനിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച് ഹമദ് അധികൃതർ. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഏപ്രിൽ 13-14 ദിവസങ്ങളിൽ അവധിയായിരിക്കുമെന്ന് റിപ്പോർട്ട്. റമദാൻ മാസം രാജ്യാന്തര തലത്തിൽ 2.5 മില്യൺ ജനങ്ങൾക്ക് ഖത്തർ ചാരിറ്റി സഹായം എത്തിക്കും. ഖത്തറിൽ പ്രാർത്ഥനകൾക്കായി പള്ളിയിലെത്തുന്നവർക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഔക്കാഫ് മന്ത്രാലയം. ഒമാനിൽ 1480 പേർക്ക് കോവിഡ്, 24 മണിക്കൂറിനിടെ 13 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിലെ താമസക്കാർക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന കരട് നിയമത്തിന് ഷുറ കൌൺസിലിന്റെ അംഗീകാരം. ഖത്തർ വാർത്താ ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഷുറ കൌൺസിൽ ചെയർമാൻ അഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ സയ്ദ് അൽ മഹ്മൂദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര യോഗത്തിലാണ് കരടിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ പൌരന്മാർക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യമായി ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ചും കരടിൽ പരാമർശിച്ചിട്ടുണ്ട്. കരട് നിയമപ്രകാരം പൊതുജനാരോഗ്യ മന്ത്രാലയം സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകുകയും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യും. രാജ്യത്തെത്തുന്ന പ്രവാസികൾക്കും സന്ദർശകർക്കും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത പ്രവാസികൾക്കും സന്ദർശകർക്കും വിസ അനുവദിച്ച് നൽകില്ല. നിലവിൽ വിസ ഉള്ളവർക്ക് പുതുക്കി നൽകില്ല. റെസിഡന്റ് വിസ പുതുക്കി നൽകുകയോ പുതിയത് അനുവദിച്ച് നൽകുകയോ ചെയ്യില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. റമദാൻ മാസത്തിൽ വാക്സിൻ വിതരണ കേന്ദ്രമായ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയം. വെള്ളി ശനി ദിവസങ്ങളുൾപ്പെടെ ആഴ്ചയിലെ എല്ലാ ദിവസവും QNCC രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 വരെ പ്രവർത്തിക്കുന്നതായിരിക്കും. മന്ത്രാലയം തങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. QNCC കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാൻ എത്തുന്നവർക്ക് പ്രവേശനം, കാത്തിരിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. താഴത്തെ നിലയിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകതരം കാത്തിരിപ്പ് സ്ഥലങ്ങൾ ഏർപ്പെടുത്തി. പുറത്ത് കാത്തുനിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ QNCC പാർക്കിംഗ് സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, PHCC, ആഭ്യന്തര മന്ത്രാലയം, അൽഫസ, തൊഴിൽ ഭരണ വികസന സാമൂഹികാര്യക്ഷേമ മന്ത്രാലയം, QNCC, ഖത്തർ റെഡ് ക്രസൻറ് സൊസൈറ്റി എന്നിവർ സഹകരിച്ചാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം വാക്സിൻ എടുക്കാൻ അർഹതയുള്ളവരുടെ വ്യാപ്തി വലുതാക്കിയതോടെ ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിച്ചത്. റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച് ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. HMC കീഴിലുള്ള എല്ലാ ആശുപത്രികളിലെയും എല്ലാ അടിയന്തര ഇൻപേഷ്യന്റ് സേവനങ്ങളും റമദാൻ മാസത്തിൽ സാധാരണ രീതിയിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തിൽ കോവിഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1600 എല്ലാ ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. HMC OPD വെർച്വൽ ക്ലിനിക്, HMC അടിയന്തര കൺസൾട്ടേഷൻ ക്ലിനിക്കുകൾക്കൊപ്പം പ്രവർത്തിക്കും. ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ രോഗികൾക്ക് വെർച്വൽ അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാവുന്നതാണ്. മാനസികാരോഗ്യ ഹെൽപ്പ് ലൈൻ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും രാത്രി 9 മുതൽ വെളുപ്പിനെ 2 മണി വരെയും ശനിയാഴ്ച മുതൽ വ്യാഴം വരെയും വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ലഭ്യമാവുക. HMC ഫാർമസി മെഡിക്കേഷൻ ഹോം ഡെലിവറി സേവനം ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ലഭ്യമാകും. വെള്ളിയാഴ്ചകളിൽ അവധിയായിരിക്കും. സേവനം ലഭ്യമാകാൻ 4026075 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. HMC ഡയബറ്റീസ് ഹോട്ട്ലൈൻ ആഴ്ചയിൽ 7 ദിവസം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയും രാത്രി 7:30 മുതൽ രാത്രി 11 മണി വരെയും പ്രവർത്തിക്കും. ഹമദ് ജനറൽ ആശുപത്രിക്ക് അടുത്തുള്ള രക്തദാതാക്കളുടെ കേന്ദ്രം ശനിയാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയും പ്രവർത്തിക്കും. അതേസമയം സർജിക്കൽ സ്പെഷ്യാലിറ്റി സെന്ററിനടുത്തുള്ള ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിനെ എതിർവശത്തുള്ള പുതിയ രക്തദാതാക്കളുടെ കേന്ദ്രം ശനിയാഴ്ച മുതൽ വ്യാഴം വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയായിരിക്കും പ്രവർത്തിക്കുക. റമദാനോടനുബന്ധിച്ച് രാജ്യാന്തര തലത്തിൽ 2.5 മില്യൺ ജനങ്ങൾക്ക് സഹായം എത്തിക്കുമെന്ന് ഖത്തർ ചാരിറ്റി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഖത്തർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഖത്തർ ചാരിറ്റി കസ്റ്റമർ സർവീസ് മേധാവി അബ്ദുൽ അസീസ് ജാസിം അൽ ഹജ്ജിയാണ് ഇക്കാര്യം പറഞ്ഞത്. റമദാൻ സഹായത്തിനായി ഖത്തർ ചാരിറ്റി 168 മില്യൺ റിയാൽ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാജ്യത്തെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഖത്തർ ചാരിറ്റി ഈ പണം ചെലവ് ചെയ്യുക. ഖത്തർ ചാരിറ്റിയുടെ ആഗോള നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിയായിരിക്കും സഹായങ്ങൾ നൽകുന്നത്. ഇഫ്താർ കിറ്റുകൾ, സക്കാത്ത് സഹായം, ഭക്ഷ്യ കിറ്റ് വിതരണം എന്നിവയാണ് ഖത്തർ ചാരിറ്റി നൽകുന്ന ധനസഹായങ്ങൾ. ഖത്തറിൽ വിഷു പ്രമാണിച്ച് April 13 ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതർ ട്വീറ്റ് ചെയ്തു. ഡോക്ടർ അംബേദ്കർ ജയന്തി പ്രമാണിച്ച് എംബസി April 14 അവധിയായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തുന്നവർക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഔക്കാഫ് മന്ത്രാലയം പുറപ്പെടുവിച്ചു. ആസാൻ കഴിഞ്ഞ് 5 മിനിറ്റിന് ശേഷം എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പള്ളികളുടെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ ഇമാമുകൾക്ക് നൽകിയ പുതിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓരോ പ്രാർത്ഥനയും അവസാനിച്ച് 5 മിനിറ്റിന് ശേഷം അണുവിമുക്തമാക്കൽ, അടുത്ത പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്കായി പള്ളികൾ അടച്ചിടും. കോവിഡ് വ്യാപനം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ സ്വന്തമായി പ്രാർത്ഥനാ പായ കൊണ്ടുവരണം. മാസ്ക് ധരിക്കൽ, ഇത്രാസാപ്പിൽ പച്ച സ്റ്റാറ്റസ്, സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ പ്രതിരോധ നടപടികൾ കർശനമായി പാലിക്കണം. അതേസമയം 5 നേരം നിസ്കാരവും വെള്ളിയാഴ്ച പ്രാർത്ഥനയും പള്ളികളിൽ തുടരും. പ്രാർത്ഥനകൾക്കായി 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പള്ളികളിൽ കൊണ്ടുവരരുതെന്നും നിർദ്ദേശമുണ്ട്. പള്ളികൾക്കുള്ളിൽ വെള്ളമോ ഭക്ഷണമോ വിതരണം ചെയ്യാനോ പള്ളികൾക്കകത്തോ പുറത്തോ ഇഫ്താർ ടേബിളുകൾ സ്ഥാപിക്കാനോ അനുമതിയില്ല. തറാവീഖ് പ്രാർത്ഥനകൾ, തഹജ്ജുദ് എന്നിവ പള്ളികളിൽ അനുവദനീയമല്ല. പ്രാർത്ഥനയുടെ ആരംഭത്തോടെ പള്ളിയിൽ വഹിക്കാവുന്ന പരമാവധി ആരാധകരുടെ ശേഷിയിലെത്തുമ്പോൾ പ്രാർത്ഥനാ ഹാളുകളുടെ വാതിലുകൾ അടയ്ക്കും. വനിതാ പ്രാർത്ഥനാ സ്ഥലങ്ങൾ, കുളിമുറി, വുദു സ്ഥലം, വാട്ടർ കൂളറുകൾ എന്നിവ അടച്ചിരിക്കും. അതേസമയം വ്യക്തിഗത പായയും ഖുറാന്റെ പകർപ്പുകളും പള്ളികളിൽ ഉപേക്ഷിക്കാൻ പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. റമദാൻ സമ്മർ സ്പെഷ്യൽ പാക്കേജുകളുമായി ഖത്തറിലെ പ്രമുഖ മിനറൽ വാട്ടർ കമ്പനിയായ നൈസ് വാട്ടർ നിങ്ങളിലേക്ക് ഫ്രീ ഡെലിവറി തുടങ്ങി അത്യാകർഷകമായ പാക്കേജുകളുമായി എത്തുന്നു. കൂടുതൽ അറിയുന്നതിനായി ബന്ധപ്പെടൂ 3111 4178 അല്ലെങ്കിൽ സന്ദർശിക്കൂ www.nicewaterqatar.com. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1480 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1202 പേരാണ് പുതുതായി രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 173,029. ഇതിൽ 153,986 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. അതേസമയം രാജ്യത്ത് പുതുതായി 13 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1789. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിടെ 105 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരുൾപ്പെടെ 741 പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 234 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. GCC രാജ്യങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയങ്ങളുടെ GCC അണ്ടർ സെക്രട്ടറിമാർ യോഗം ചേർന്നു. ഓൺലൈനായാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. GCC രാജ്യങ്ങളിലെ കൊറോണ വൈറസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും കോവിഡിനെ നേരിടാൻ ഓരോ രാജ്യവും സ്വീകരിച്ച നടപടികളെയും യോഗം ചർച്ച ചെയ്തു. ഓരോ രാജ്യങ്ങളിലെയും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പുരോഗതികളും യോഗത്തിൽ അവലോകനം ചെയ്തു. GCC രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഹെൽത്ത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പുരോഗതികളും യോഗത്തിൽ ചർച്ച ചെയ്തു. അതേസമയം കോവിഡ് പ്രതിരോധ വാക്സിന്റെ ലഭ്യതക്കുറവിനെ സംബന്ധിച്ചും ഇതുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അണ്ടർ സെക്രട്ടറിമാർ യോഗത്തിൽ പറഞ്ഞു. കൂടാതെ നിലവിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. റമദാൻ മാസത്തിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കോവിഡ് പരിശോധന, വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. DHAക്കു കീഴിലുള്ള ആശുപത്രികൾ, ക്ലിനിക്കുകൾ, കോവിഡ് സ്ക്രീനിംഗ്, വാക്സിനേഷൻ കേന്ദ്രങ്ങൾ എന്നിവയുടെ പ്രവർത്തന സമയമാണ് പ്രഖ്യാപിച്ചത്. മിക്ക കേന്ദ്രങ്ങളും രാവിലെ 8 ആരംഭിച്ച് ഉച്ചയോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് സമയക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളായ അൽബദ ആരോഗ്യ കേന്ദ്രം, അൽ ഖവാനിഷ് ആരോഗ്യ കേന്ദ്രം, ദുബായ് മുനിസിപ്പാലിറ്റി ആരോഗ്യ കേന്ദ്രം എന്നിവ റമദാനിലും മുഴുവൻ സമയവും പ്രവർത്തിക്കും. ദുബായിൽ പ്രവർത്തിക്കുന്ന വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഞായറാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മുതൽ അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയുള്ള സമയത്ത് കേന്ദ്രങ്ങളിലെത്തി വാക്സിനേഷൻ സ്വീകരിക്കാം. എന്നാൽ റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ പകൽ സമയത്തുള്ള മണിക്കൂറുകളിൽ മാത്രമായിരിക്കും കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിലെ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും ഷിഫ്റ്റ് സമയമനുസരിച്ച് പ്രവർത്തിക്കും. പതിവ് പോലെ ജോലി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ മെഡിക്കൽ പ്രാക്ടീഷണർമാരെ ഉറപ്പുവരുത്തും. എല്ലാ DHA ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. DHAയുടെ നാദൽ, ഹമർ, അൽബർഷ, എയർപോർട്ട് മെഡിക്കൽ സെന്റർ തുടങ്ങിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ എല്ലാ ദിവസവും പ്രവർത്തിക്കും. മറ്റെല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും രാവിലെ 9 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയും രാത്രി 8 മുതൽ രാത്രി 11 വരെയും തുറന്നിരിക്കും. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.2 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കും. കരട് നിയമത്തിന് അംഗീകാരം.
റമദാൻ ക്യുഎൻസിസിയിൽ വാക്സിൻ എടുക്കുന്നതിന്റെ സമയം പ്രഖ്യാപിച്ച് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. റമദാനിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച് ഹമദ് അധികൃതർ. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഏപ്രിൽ 13-14 ദിവസങ്ങളിൽ അവധിയായിരിക്കുമെന്ന് റിപ്പോർട്ട്. റമദാൻ മാസം രാജ്യാന്തര തലത്തിൽ 2.5 മില്യൺ ജനങ്ങൾക്ക് ഖത്തർ ചാരിറ്റി സഹായം എത്തിക്കും. ഖത്തറിൽ പ്രാർത്ഥനകൾക്കായി പള്ളിയിലെത്തുന്നവർക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഔക്കാഫ് മന്ത്രാലയം. ഒമാനിൽ 1480 പേർക്ക് കോവിഡ്, 24 മണിക്കൂറിനിടെ 13 മരണം. പ്രസ് വൺ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressvonews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressvon.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ഐഒഎസ് ഫോണുകളിൽ പ്രസ് വൺ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് വൺ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275656 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.